നല്ല രുചിയുള്ള നല്ല കറുമുറെ കടിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഇടുന്ന അച്ചപ്പം റെഡിയാണ്. ആ എള്ള ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴേ എന്ത് രുചിയാണെന്നറിയോ. ഇന്നത്തെ കുട്ടികളുടെ പലഹാരങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. ബേക്കറിയിൽ നിന്നാണെങ്കിലും ഇപ്പം നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നതാണെങ്കിലും ഒരുപാട് പലഹാരങ്ങളുണ്ട്. പക്ഷെ പഴയ കാലത്ത് കൂടുതലും അരി കൊണ്ടിട്ടുള്ള അരി അല്ലെങ്കിൽ കൂടിപ്പോയ റവ അല്ലെങ്കിൽ ഗോതമ്പ് അതുകൊണ്ടുള്ള പലഹാരങ്ങളായിരിക്കും. കൂടുതലും അരി തന്നെയാണ് അതിൻ്റെ വകഭേദങ്ങൾ. വറുത്തതും പൊരിച്ചതൊന്നും വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാതിരിക്കില്ലേ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇതുപോലെയുള്ള അത്രയ്ക്കും ഹാർഡായിട്ടുള്ള അസുഖങ്ങളുമില്ല. പിന്നെ ഈ നാടൻ പലഹാരങ്ങൾക്കും ഒക്കെ ഒരുപാട് എണ്ണ കുടിക്കൂല. അച്ചപ്പവും കുഴലപ്പവും ഉണ്ണിയപ്പം ചീട മുറുക്കുകൾ അതൊക്കെയാണ് പഴയ കാലത്തെ അടകൾ, പലതരത്തിലുള്ള അടകൾ പലഹാരങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മളതുപോലെ ഒരു പക്ക നാടനായിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. സാധാരണ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോഴേ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകുന്ന ശീലമൊന്നും നമുക്കില്ല. നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകാറാണ് പതിവ്. അങ്ങനെ സ്ഥിരം ഉണ്ടാക്കുന്ന പലഹാരമാണ് അച്ചപ്പവും കുഴലപ്പവും ഉണ്ണിയപ്പവും മുറുക്കും ഒക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല കിഡിലൻ അച്ചപ്പമാണ്. അപ്പോൾ നമ്മൾ പച്ചരിയാണ് ഉപയോഗിക്കുക. നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4-5 മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർക്കാനിടാം. കുതിർക്കാനിട്ടതിന് ശേഷം വെള്ളം തോരാൻ വെക്കുക. വെള്ളം തോരാൻ വെച്ചതിന് ശേഷം നമ്മൾ നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുക്കണം. അതായത് പുട്ടിൻ്റെ ഭാഗമല്ല, അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഒരു പാകത്തിന് നമ്മൾ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കാം. അതായത് ഇടിയപ്പത്തിൻ്റെ പാകമുള്ള പൊടി. അപ്പോൾ ഞാനൊരു 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറക്കരുത്, വറക്കാത്ത പച്ചപ്പൊടി ഒരു 3 കപ്പ് നമുക്ക് എടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു തേങ്ങ ചിരണ്ടിയിട്ട് അതിലേക്കൊരു 1/2 ഗ്ലാസോളം പച്ചവെള്ളവും കൂടെ ഒഴിക്കണം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒറ്റ പാലെടുത്താൽ മതി. അപ്പോൾ മൊത്തം ഒരു 2.5 കപ്പ് നമുക്ക് തേങ്ങാപ്പാൽ കിട്ടും. വെള്ളവും കൂടെ ഒഴിച്ച് പിഴിഞ്ഞ് 2.5 കപ്പ് തേങ്ങാപ്പാൽ കിട്ടും. നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം റെഡിയായിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു 3 കപ്പ് അപ്പത്തിൻ്റെ പരുവത്തിലുള്ള പച്ച അരിപ്പൊടി, ഒരു 2.5 കപ്പ് അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ, പഞ്ചസാര ഒരു 1/2 കപ്പാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം. പിന്നെ വേണ്ട ഒരു 2-3 ടേബിൾ സ്പൂൺ എള്ള് വേണം. ഒരു ചെറിയൊരു 2 പിഞ്ച് ഉപ്പ് വേണം. 2 മുട്ട വേണം. ഇത്രയും സാധനങ്ങളാണ് ആകെ നമ്മുടെ അപ്പത്തിന് വേണ്ടത്. ഇനി നമുക്ക് കലക്കി വെക്കാം. ഒരു 3 കപ്പ് പൊടി എടുത്തു, അതിലേക്ക് തേങ്ങാപ്പാലിട്ടു, മുട്ട 2 എണ്ണം ഇട്ടു, നന്നായിട്ട് ഉപ്പിട്ടു, പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിച്ചടിച്ച് പതിപ്പിക്കാം. ചിലർ മിക്സിയിലൊക്കെ ചെയ്യും. നമ്മൾ അത് പക്ക ഒതൻറ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കൈ കൊണ്ട് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചാൽ മതി. ഉപ്പിട്ടു, എള്ളിട്ടു, എന്നിട്ട് അടച്ച് ഇനി നമുക്കൊരു 1/2 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെ, അത് നമ്മുടെ ഒരു പാകം അറിയും, അതുവരെ നമുക്ക് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് ചുടാൻ തുടങ്ങാം കേട്ടോ. ചുടുന്നത് വെളിച്ചെണ്ണയിലാണ്. അതിന് മുമ്പ് നമുക്ക് വേണ്ടത് നോൺ സ്റ്റിക്കിൻ്റെ അച്ചുണ്ട്, സാധാരണ ഓടിൻ്റെ അച്ചുണ്ട്, ഇരുമ്പിൻ്റെ അച്ചുണ്ട്. അത് നമ്മുടെ കയ്യിൽ ഏത് അച്ച് എന്നുള്ളതിനനുസരിച്ചിരിക്കും. നമ്മുടെയൊക്കെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ അച്ചാണ്. അപ്പോൾ 2 ദിവസം മുമ്പെങ്കിലും നമ്മൾ നല്ലെണ്ണയിൽ ഇതിങ്ങനെ മുക്കി വെക്കും. 2 ദിവസം മുമ്പെങ്കിലും നല്ലെണ്ണയിൽ മുക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമല്ലേ. ഉരുളി വെക്കുക. ഉരുളി എന്തെങ്കിലും പാത്രം, നമുക്ക് ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാൻ കളയേണ്ട ആവശ്യമില്ല. വേസ്റ്റാക്കി കളയാത്തതുകൊണ്ട് നമുക്ക് പാകത്തിന് എടുക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടാവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ അച്ച് മുക്കി വെച്ചേക്കുന്ന അച്ചുണ്ടല്ലോ, എടുത്ത് നന്നായിട്ട് കുടഞ്ഞ് ഈ ചൂടായ എണ്ണയിലേക്ക് ഇടണം. അച്ച് നല്ല ചൂടായതിന് ശേഷമേ നമുക്ക് മാവിൽ മുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സാധനം വിട്ടു വരുമ്പോൾ ടേസ്റ്റ് ആവില്ല. മാവൊന്നും കൂടെ നമ്മൾ ഇളക്കി സെറ്റാക്കി മാവിലേക്ക് മുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, മാവിലേക്ക് പൂർണ്ണമായിട്ട് മുക്കാൻ പാടില്ല. ഒരു 3/4 ആവണം വരെ നമ്മൾ മുക്കാൻ പാടുള്ളൂ. എൻ്റെ അപ്പം തന്നെ അത് എണ്ണയിലേക്ക് കൊണ്ടിങ്ങനെ വെച്ചു ഒരു 30 സെക്കൻഡ്സ്. അത് കുടയൊന്നും വേണ്ട, കുടഞ്ഞാലും കുഴപ്പമില്ല. കുടഞ്ഞ് അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. കുടയാതെ വെക്കുമ്പം തന്നെ അതിങ്ങനെ നല്ല ഭംഗിയായിട്ട് അവർ 2 രണ്ടായിട്ട് ഇട്ട് വരും. ആദ്യം വേണ്ട കേട്ടോ, ഒരു 30-40 സെക്കൻഡ്സ് മതി, നമുക്കത് തിരിച്ചിടാം. അതായത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചപ്പം കുറച്ച് മൂത്തിരിക്കണം. ഒരു ശരിക്കും അച്ചപ്പത്തിന് ഒരു ഗോൾഡൻ കളറാണ് അല്ലേ. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഒരു മൂത്ത് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ പല രീതിയിലാണ് ഉണ്ടാക്കുക, ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച്. അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെന്നേ, ആ എടുക്കുന്ന സമയമൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഭാഗം ആയതിന് ശേഷം മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് എന്തോന്ന് മനസ്സിലാവുമ്പോൾ കോരി നമുക്ക് മാറ്റാം.
എപ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽ വെക്കേണ്ടത് ഉണ്ട്. അച്ഛന് രണ്ട് വശങ്ങളുണ്ടല്ലോ അല്ലേ, മോള് വശമുണ്ട് താഴെ വശമുണ്ട്. ആ നിറച്ച ഓട്ടയുള്ള ഒരു ചാല് പോലെയുള്ള ഭാഗം ഒരിക്കലും മുകളിൽ വെച്ച് കോരരുത്, ആ അടിയിൽ വെച്ചിട്ട് കോരാവും. കാര്യം എന്താണെന്നറിയോ, അത്ര എണ്ണ നമ്മൾ കോരിയെടുക്കും. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഓരോ തവണ ഈ മാവ് എടുക്കുമ്പോൾ ഇളക്കിയിട്ട് വേണം എടുക്കാൻ. അതായത് എള്ളും സാധനങ്ങളും എല്ലാം കൂടെ മിക്സാവും. ഒരു തവണ ജസ്റ്റ് ഒരു തവിയിട്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ മുക്കി പൊക്കി എടുക്കാൻ. അപ്പം നല്ല രുചിയുള്ള, നല്ല കറും മുറയൊക്കെ അടിക്കുന്ന, വളരെ ഹെൽത്തി ആയിട്ടുള്ള, കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഇടുന്ന അച്ചപ്പം റെഡിയാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള കളറാണ്, ഞാൻ പറഞ്ഞില്ലേ ഓരോ കളറാണ്. ഇതൊക്കെ ഏറ്റവും ലൈറ്റായിട്ടുള്ള കളറാണ്. ഇത് താരുവിന് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്കിതാ ഇത്രയും മൂത്താണ് എനിക്കിഷ്ടം കേട്ടോ. നമ്മുടെ കറുമുറു രുചിയുള്ള മധുരമുള്ള അച്ചപ്പം ഒന്ന് കടിക്കട്ടെ കേട്ടോ. മധുരം ഞാൻ ഒട്ടും കുറച്ചിട്ടില്ല, അരക്കപ്പ് മൊത്തമായിട്ടിട്ടുണ്ട്. പഴയ നാടൻ പലഹാരമൊക്കെ ഇഷ്ടമുള്ള ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട്, ഉണ്ണിയപ്പവും അച്ചപ്പവും കുഴലപ്പവും ഒക്കെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതുപോലെ കറുമുറു സോഫ്റ്റായിട്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള എളുപ്പത്തിനും ചിലവ് കുറയ്ക്കാൻ വേണ്ടി പലരും മൈദ ഒരുപാട് കൂട്ടിക്കലർത്തി, അല്ലെങ്കിൽ മൈദയിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഉപയോഗിക്കുന്ന ഓയിലുകളോ എണ്ണൊന്നും നമുക്കറിയില്ല. ഇത്ര സിമ്പിൾ, അരമണിക്കൂറത്തെ പണിയേ ഉള്ളൂ. എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയതാ ഇങ്ങനെ. കറുമുറും തിന്നാനല്ലേ ഉള്ളൂ അല്ലേ. പണ്ടൊക്കെ വെക്കേഷൻ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ചില്ല് ഭരണികളിൽ നിറച്ചിങ്ങനെ വെക്കും. വെക്കൽ മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ ഒരൈറ്റം അല്ലല്ലോ വെക്കുക. ഞാൻ പറഞ്ഞ അച്ചപ്പം, കുഴലപ്പം, മുറുക്കും, ഉണ്ണിയപ്പൊക്കെ വെക്കും. ഇന്നത്തെ പോലെ ടി വിയുടെ മുമ്പിലും ഫോണിൻ്റെ മുമ്പിലും ഒന്നും അല്ലല്ലോ, ഫുള്ള് പാടത്തും പറമ്പിലല്ലേ കണി. എന്നിട്ട് വന്നിട്ട് ഇതും നല്ല അടിപൊളി സംഭാരവും അല്ലെങ്കിൽ ചൂട് കാപ്പിയും ഒക്കെ തിന്ന. ഗംഭീരമായി മഴക്കാലമാണല്ലോ, അത്യാവശ്യം നിങ്ങൾ ഈ പാട വരുമ്പത്തൊക്കെ പോയിണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് പച്ച മരുന്നുകൾ കിട്ടും. ഇതാ ഇത് പൂവാങ്കുറുന്നിലാണ് കണ്ടോ, എത്ര പേര് കണ്ടുന്നുണ്ട്. എണ്ണ കാച്ചാൽ ഭയങ്കര ബെസ്റ്റാ കേട്ടോ. പൂവാങ്കുറുന്നിലും കൊണ്ട് എണ്ണ കാച്ചിട്ടുണ്ടെങ്കിൽ തുമ്മൽ, ജലദോഷമൊക്കെയുള്ള അസുഖങ്ങൾ മാറും. അതുപോലെ ഇപ്പോൾ കയ്യൂന്നിയം കുടി വളരാനൊക്കെ ഉള്ളത്, ഇതാണ് കയ്യൂന്നി. കയ്യൂന്നിയം, കയ്യൂന്നി എന്നൊക്കെ പറയില്ലേ, മുടിക്ക് വളരെ ബെസ്റ്റാണ്. ഈ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എണ്ണ കാച്ചി വെച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ, മുടി വളരാനും കൊഴിച്ചിലിനും ഒക്കെ ബെസ്റ്റാണ്.